നമസ്കാരം സ്വാഗതം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന അത്യപൂർവ നേട്ടത്തിലേക്ക് വ്യവസായി പ്രമുഖൻ അദാനി ഇടം പിടിച്ചിരിക്കുന്നു ശതകോടീശ്വരൻ മുകേഷ് അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ പിന്തള്ളി ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ കോടീശ്വര പ്രഭുവായി ഈ ഗുജറാത്തി വ്യവസായി പെരുമ നേടുകയാണ് എട്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് അറുപതുകാരനായ ഗൗതം അഥാനിക്ക് ഇന്നുള്ളത് കേവലം നൂറ് രൂപയുടെ മൂലധനവുമായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും മുംബൈയിലെത്തിയ ഗൗതം അദായുടെ വളർച്ചയും നേട്ടങ്ങളും ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി അംബാനിയെയും കടത്തിവെട്ടി വരുമാനത്തിൽ ഒന്നാം സ്ഥാനം തുടർന്നു പോന്ന അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ കോടിപ്രഭു എന്ന ഖ്യാതി സ്വന്തമാക്കുമ്പോൾ രാജ്യത്തെ അതിപ്രധാനമായ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും അധീനതയിലും എത്തിയിരിക്കുന്നു ഇന്ത്യൻ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതുള്ള അദാനി ബ്ലൂബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് പ്രകാരം ലോകത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സമ്പന്നരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അദാനി എന്റർപ്രൈസ് അദാനി പവർ അദാനി ഗ്രീൻ എനർജി അദാനി ടോട്ടൽ ഗ്രാസ് അദാനി ട്രാൻസ്മിഷൻ അദാനി വിൽമർ എന്നിവയുടെ ഓഹരികൾ പന്ത്രണ്ട് മുതൽ നൂറ്റിമൂന്ന് ശതമാനം വരെ ഇക്കൊല്ലം ഉയർന്നിരുന്നു അദാനി പോർട്ട് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നീ ഷെയറുകളിൽ മാത്രമാണ് അദാനിക്ക് തിരിച്ചടി ഉണ്ടായത് അടുത്തിടെ അദാനിക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തത് ഈ അടുത്ത് ലിസ്റ്റ് ചെയ്ത അദാനി വിൽമറാണ് അറുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ വ്യത്യാസമാണ് അദാനിയും അംബാനിയും തമ്മിൽ ഇപ്പോഴുള്ളത് ഒട്ടനവധിയായ സ്ഥാപനങ്ങളിലും സംരംഭങ്ങളിൽ നിന്ന് ഗൗതം അദാനി ഒരു ദിവസം സമ്പാദിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് അതേസമയം അംബാനിയുടെ പ്രതിദിന വരുമാനം നിലവിൽ നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആസ്തി പതിൻമടങ്ങ് വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഏഷ്യയിലെ അതിസമ്പന്നൻ എന്ന ഖ്യാതി അംബാനിയിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് നിക്ഷേപകർ ഏറെ പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന സൗദി അരാംകോയുമായുള്ള കരാറിൽ നിന്ന് റിയലയൻസ് പിന്മാറിയതാണ് നിലവിലെ അംബാനിയുടെ വീഴ്ചയ്ക്ക് കാരണം ഇതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിലയൻസ് ഓഹരികൾ നഷ്ടം വരിക്കുകയാണ് ഇതേസമയം അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിപണികളിൽ കുതിച്ചുയരുകയും ചെയ്തു ഒരു വർഷത്തിനിടെ അംബാനിയുടെ ആസ്തിയിലുണ്ടായ വർധനവ് ആയിരത്തി നാനൂറ്റി മുപ്പത് കോടി ഡോളറാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം അദാനിയുടെ ആസ്തിയിലുണ്ടായ വർധന അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് ഇന്ത്യയിൽ ഒരു ലക്ഷം കോടി ആസ്തിയുള്ള അഞ്ചു കമ്പനികളുള്ള ഒരേ ബിസിനസ്സുകാരൻ ഗൗതം അദാനിയാണ് ജ്വല്ലറി ബിസിനസ് രംഗത്ത് ഗൗതം അദാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദാനി ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് ഊർജ്ജ മേഖല ലോജിസ്റ്റിക്സ് എയറോസ്പേസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിലവിൽ കമ്പനിക്ക് സാന്നിധ്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുപ്പമാണ് അദാനിയുടെ ഇക്കാലത്ത് അത്യപൂർവമായ വളർച്ച ശക്തി പകരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിന്ന ഒരു ഗുജറാത്തി ജൈന കുടുംബത്തിൽ നിന്നാണ് അദാനിയുടെ വളർച്ച അച്ഛൻ അവിടെ ഒരു ചെറുകിട വസ്ത്ര വ്യാപാരിയായിരുന്നു കോളേജ് പഠനം പരാജയമായ രണ്ടാം വർഷം തന്നെ പഠനം ഉപേക്ഷിച്ച് അദാനി ബിസിനസ്സിലേക്ക് ശ്രദ്ധയൂന്നി ഡയമണ്ട് ബ്രോക്കറേജ് സ്ഥാപനമാണ് അദാനി ആദ്യം തുടങ്ങിയത് കോളേജ് വിട്ട് ജോലി തേടി നടന്ന അദാനി ആദ്യം ജോലി ചെയ്തത് ഇത്തരം ഒരു സ്ഥാപനത്തിലായിരുന്നതിനാലാണ് ഈ ബിസിനസ്സിലേക്ക് വരാൻ അദാനിയെ പ്രേരിപ്പിച്ചത് പിൽക്കാലത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സഹോദരൻ തുടങ്ങിയ ഒരു പ്ലാസ് പ്ലാസ്റ്റിക് ിൽ അദാനിയും ചേർന്നു പിന്നീട് ബിസിനസിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു തുടങ്ങി ആഗോള ബിസിനസ് രംഗത്തേക്കുള്ള അദാനി ഗ്രൂപ്പിന്റെ മുന്നേറ്റം ഇങ്ങനെയായിരുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്ന രംഗത്ത് നിന്ന് കാർഷിക വിപണിയിലായിരുന്നു അദാനി ഗ്രൂപ്പ് ആദ്യമെങ്കിൽ പിന്നീട് ഊർജ്ജ മേഖലയിലായി ഗ്യാസ് ലോജിസ്റ്റിക്സ് പോർട്ട് മാനേജ്മെന്റ് തുടങ്ങിയ വളർച്ചാ സാധ്യതകൾ മേഖലകളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അദാനി ടോട്ടൽ ഗ്യാസ് അദാനി എന്റർപ്രൈസസ് അദാനി ട്രാൻസ്മിഷൻ തുടങ്ങിയവയാണ് അദാനി നേട്ടമുണ്ടാക്കുന്ന മറ്റു കമ്പനികൾ അദാനി ഗ്രൂപ്പിന്റെ ഈ വളർച്ചയാത്രയും നരേന്ദ്രമോദിയും അമിത് ഷായും നേതൃത്വം നൽകിയ ബി ജെ പിയുടെ എൻ ഡി എ ഭരണകാലത്താണ് എയർപോർട്ട് സ്വകാര്യവൽക്കരണം മുതൽ വിവിധ മേഖലകളിൽ അദാനിക്ക് അതുകൂലമായ നയങ്ങൾ നരേന്ദ്രമോദി കൈക്കൊള്ളുന്നത് തുടക്കം മുതൽക്ക് തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു ഊർജ്ജം അടിസ്ഥാന സൗകര്യങ്ങൾ സൗരോർജം കൃഷി ഖനനം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ബിസിനസ് എന്നതിനാൽ തന്നെ സർക്കാരിന്റെ പിന്തുണയും ഇടപെടലും എളുപ്പമായി ി ഗ്രൂപ്പിന് ഏറ്റവും അനുയോജ്യമായ സർക്കാർ ഇടപെടലിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആറ് പ്രധാന വിമാനത്താവളങ്ങൾ അദാനി എന്റർപ്രൈസസിന് തന്നെയാണ് സർക്കാർ പാട്ടത്തിന് നൽകിയതെന്നാണ് മറ്റ് വിമാനത്താവളങ്ങൾ കൂടെ ഏറ്റെടുത്തതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്റർ എന്ന നിലയിലേക്ക് അദാനി വളർന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത